കുറ്റവാളികളാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ. ഉദാഹരണത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം വിയൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ള കൊടി സുനി തുടങ്ങിയിട്ടുള്ള ടി പി വധക്കേസിലെ പ്രതികൾക്കെതിരായിട്ട് ജയിലിൽ ഈ പറയുന്ന എന്താണ് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ആരോപിച്ചിട്ട് ആ ജയിലിന് മുമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള പുകിൽ ഉണ്ടാക്കി തീർത്ത സി പി എം നേതാക്കന്മാരുടെ വലിയ നിര നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഒരാള് ഇപ്പോഴത്തെ ഈ പറയുന്ന ആലത്തൂർ എം പി ആയിട്ടുള്ള ശ്രീമാൻ കെ രാധാകൃഷ്ണനായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. കാരണം രാധാകൃഷ്ണനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഒരുപക്ഷെ എല്ലാ കാലത്തും അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയതിനു ശേഷം അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണ്, അദ്ദേഹം വളരെ തത്വദീക്ഷയുള്ള ഒരാളാണ്, അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഈ വിയൂർ സെൻട്രൽ ജയിലിന്റെ മുമ്പിൽ വെച്ച് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച് സംസാരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഞെട്ടലുളവാക്കിയിട്ടുള്ള ഭീകരന്മാരായിട്ടുള്ള മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഒരു തരത്തിലുള്ള ദൈവം അർഹിക്കാത്ത ഒരു കൊലപാതക കൂട്ടമാണ് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കൊടിസുനിയും സംഘവും. അവർക്ക് മനുഷ്യാവകാശം ഉണ്ട് എന്ന് വാദിച്ചിട്ട് അവരുണ്ടാക്കിയ പുകിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തം നടത്തിയാലും എന്ത് ക്രൂരകൃത്യം നടത്തിയാലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലിയാണ് സി പി എം കേരളത്തിന് മുമ്പിൽ. അതിന്റെ സി പി എം ഇന്ത്യയിലെമ്പാടും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ സി പി എമ്മിനെ നയിക്കാൻ ആരംഭിച്ചതിന് ശേഷം നമ്മൾ കണ്ടുപോന്നിട്ടുള്ളത്. അതുകൊണ്ട് ദിവ്യക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ ഇന്ന് ഇപ്പോഴെന്തുകൊണ്ടാണ് ദിവ്യക്കാരെ നടപടിയെടുത്തതെന്ന് നമ്മൾ ആലോചിക്കണം. എന്റെ അറിവിൽ കേരളത്തിലെ കണ്ണൂരിൽ പ്രത്യേകിച്ചുള്ള സി പി എമ്മിന്റെ അണികൾക്കകത്ത് ദിവ്യക്കെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. ഉദാഹരണത്തിന് ദിവ്യ ഈ ഒളിവ് കഴിയുന്ന കാലത്ത് ദിവ്യയുടെ വീട്ടിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തുമെന്ന് തീരുമാനിച്ചപ്പോൾ ദിവ്യയുടെ ഇരണാവിലെ വീട്ടിന് സംരക്ഷണം കൊടുക്കണം എന്നൊരു തീരുമാനം സി പി എംകാർ എടുത്തിട്ട് ദിവ്യയുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ദിവ്യയുടെ ബ്രാഞ്ചിലെ ഇനി പ്രവർത്തിക്കാൻ പോകുന്ന ബ്രാഞ്ചിലെ അംഗങ്ങൾ ഉൾപ്പെടെ ആ തീരുമാനത്തോട് നിസ്സഹരിക്കുകയും ദിവ്യയുടെ വീടിന് കാവലിന് വേണ്ടി മറ്റ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലേക്കാണ് അന്ന് കണ്ണൂരിലെ സി പി എം എത്തിച്ചേർന്നതെന്ന കാര്യമൊക്കെ ഇവിടെ പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദിവ്യ ദിവ്യയുടെ നാടായിട്ടുള്ള ഇരണാവിലെ സ്വീകാര്യമായിട്ടുള്ള വ്യക്തിത്വമല്ല. അവർ ജയിലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തോ പറഞ്ഞാലും അങ്ങനെയല്ല, അവർക്കൊരു സ്വീകാര്യതയില്ല. അവർക്ക് ശേഷം അവർ ഈ സംഭവത്തിൽ പ്രതിയേർക്കപ്പെട്ടതിന് ശേഷം ഈ അവിടെയൊക്കെയുള്ള സി പി എമ്മിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഇവരുടെ കൊള്ളരുതായ്മയെ കുറിച്ച്, ഇവരുടെ പണം കൊള്ളയെക്കുറിച്ച്, ഇവരുടെ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ച് പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ എനിക്കൊരു പക്ഷേ കേട്ടുകൊള്ളുകയുമില്ലാത്ത പാർട്ടി അണികൾ എനിക്ക് അയച്ചു തന്നത് ഒരു പക്ഷേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അതൊരു അതൊരു ഒരു 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 വളരെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തിലെ പ്രതിയായി തീർന്ന ഒരാളെ കുറിച്ച് ആ നാട്ടിലെ സി പി എംകാരുടെ തന്റെ സ്വന്തം നാട്ടിലെ സി പി എംകാരുടെ അഭിപ്രായ പ്രകടനം എന്നുള്ള നിലയിലാണ് ഞാനിത് സൂക്ഷിക്കുന്നത്. പക്ഷെ സി പി എം നേതൃത്വത്തിനത് ബാധമല്ല, അവർ സംരക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറപ്റ്റ് ആയിട്ടുള്ള സ്വകാര്യമായ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി എന്തറ്റം വരെയും പോകുന്ന എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന കണ്ണൂരിലെ സി പി എം നേതാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരാൾ മാത്രമാണ് ദിവ്യ. അതുകൊണ്ട് ദിവ്യക്ക് ദിവ്യ ഒരു സിൻഡിക്കേറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദിവ്യക്ക് വാ തുറന്നു കഴിഞ്ഞാൽ മറ്റൊരുപാട് പേര് പ്രതിസന്ധിയിലാകും. അവരൊക്കെ ഇപ്പോഴും വളരെ മാന്യരായിട്ടുള്ള സി പി എം നേതാക്കന്മാരായിട്ട് കണ്ണൂരിൽ മാത്രമല്ല കണ്ണൂരിന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് കാരണം വെച്ചാൽ നമുക്കത് ഇപ്പോഴൊരു ടെലിവിഷൻ ചർച്ചയിൽ അതിനെ തെളിവുകൾ അവതരിപ്പിക്കുക പ്രയാസമാണ്. പക്ഷെ കണ്ണൂരിൽ എല്ലാവർക്കും അറിയാം, എല്ലാ സി പി എംകാർക്കും അറിയാം, കണ്ണൂരിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം ഈ സംഘമൊക്കെ എങ്ങനെയാണ് പണം കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് സംരംഭങ്ങൾ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ ഇവിടെയൊക്കെ എല്ലാവർക്കും പാട്ടായിട്ടുള്ള എല്ലാവർക്കും പറഞ്ഞറിയുന്ന ഒരു കാര്യമാണ്.